രണ്ട് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഇറാനിലും റഷ്യയിലും. ഇറാനിലിത് രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലെ വടംവലിയാണ്, റഷ്യയിൽ വെറുമൊരു ചടങ്ങും. സിറിയയിൽ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും പട്ടികയിൽ പ്രസിഡന്റ് ബഷർ അൽ അസദിന് തന്നെയാണ് മുൻതൂക്കം. വടക്കൻ കൊറിയ മറ്റൊരു വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നതാണ് പുതിയ വാർത്ത. വാഗ്ദാന ലംഘനവും പിന്നാലെ ഉണ്ടാകുമെന്നാണ് ലോകരാജ്യങ്ങളുടെ ആശങ്ക. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ലോകജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന് ഒരു പിടിവള്ളി കൂടി കിട്ടിയിരിക്കുന്നു. സിറിയയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഹോംസിലെ ബാബ ആമ്രയിൽ നിന്ന് വിപ്ലവകാരികൾ പിന്മാറിയത് അസദിന് അപ്രതീക്ഷിതമായ നേട്ടമാണ്. എന്തു സാഹചര്യത്തിലും ഹോംസിലെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ അസദ് തയ്യാറായിരുന്നില്ല. അസദിനെതിരായി വിപ്ലവകാരികൾക്ക് ആയുധം നൽകാൻ ആഹ്വാനം നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ. അത്ര പെട്ടെന്നൊന്നും സിറിയൻ സംഘർഷം അവസാനിക്കില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. ഇരുപത്തിയാറ് ദിവസത്തെ ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ ബാബ ആമർ വിട്ടത്. കുറച്ചുപേരൊഴികെ മറ്റെല്ലാവരും വിട്ടുവെന്ന് വിപ്ലവകാരികൾ തന്നെ അറിയിക്കുന്നു. പ്രക്ഷോഭകാരികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അസദിന്റെ സൈന്യം ഹോംസിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അതിൽ എത്ര സാധാരണക്കാർ മരിച്ചുവെന്നതിന് കണക്കില്ല. മഞ്ഞ് മൂടിക്കിടന്ന ഹോംസിൽ ആക്രമണത്തിന്റെ കാഠിന്യം അല്പം കുറഞ്ഞുവെന്ന് മാത്രം. ജനങ്ങളുടെ ദുരിതം ഇരട്ടിയായി. ആഹാരവും വെള്ളവും ദുർലഭം. വൈദ്യുതിയും വാർത്താവിനിമയ ബന്ധവും തകരാറിലായി. വീട് വിട്ടുപോകാൻ വിസമ്മതിച്ചവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ ഒഴിഞ്ഞു പോകുന്നതെന്ന് പ്രക്ഷോഭകാരികൾ വിശദീകരിച്ചു. പക്ഷേ സർക്കാർ സൈന്യത്തെ ചെറുക്കാൻ വേണ്ടത്ര ആയുധമില്ലാത്തതുകൊണ്ടാണ് പിൻവാങ്ങലെന്ന് ഒരു വെബ്സൈറ്റിൽ വിപ്ലവകാരികളുടെ ഒരു സംഘം വിശദീകരിക്കുന്നു. ഇതേ സമയം തന്നെ പ്രധാന പ്രതിപക്ഷമായ സിറിയൻ നാഷണൽ കൗൺസിൽ ഒരു സൈനിക ബ്യൂറോ രൂപീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ സായുധ സംഘങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. പക്ഷേ അത് അംഗീകരിക്കാൻ വിപ്ലവകാരികളുടെ ഫ്രീ സിറിയൻ ആർമി തയ്യാറല്ല. പ്രതിപക്ഷത്തിന്റെ ഇടയിലെ ഈ അഭിപ്രായ ഭിന്നതയാണ് സർക്കാർ വിരുദ്ധർ നേരിടുന്ന പ്രധാന പ്രശ്നം. കഴിഞ്ഞയാഴ്ച ട്യൂണിസിൽ അറബ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിനും ഈ ഭിന്നതയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താനായില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെയും അറബ് ലീഗിന്റെയും സിറിയൻ പ്രതിനിധിയായി കോഫി അനനെ തെരഞ്ഞെടുത്തത് മാത്രമാണ് യോഗത്തിൽ നടപ്പായ തീരുമാനം. കോഫി അനനെ സിറിയ സംബന്ധിച്ച ചർച്ചകൾക്കായി ക്ഷണിച്ചിരിക്കുകയാണ് റഷ്യ. അസദുമായുള്ള ചർച്ചകൾക്ക് ഉടൻ സിറിയ സന്ദർശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അനൻ. പക്ഷേ യു എൻ മനുഷ്യാവകാശ സംഘടനാ നേതാവായ വാലറി ആമോസിന് സന്ദർശനാനുമതി നിഷേധിച്ച അസദ് അനന്റെ സന്ദർശനത്തിനും അനുവാദം കൊടുക്കാമെന്നറിയിച്ചിട്ടില്ല. യു എൻ സുരക്ഷാ സമിതിയിൽ സിറിയക്കെതിരായ പ്രമേയത്തെ വീറ്റോ ചെയ്ത റഷ്യയും ചൈനയുമാണ് അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത്. സിറിയയിലെ അതിക്രമങ്ങൾ തടയാൻ നയതന്ത്ര നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിവുള്ളതും റഷ്യയ്ക്കും ചൈനയ്ക്കുമാണ്. എന്നാൽ സൗദി അറേബ്യയും ഖത്തറും നയതന്ത്ര നീക്കങ്ങളെ അത്ര കണ്ട് അനുകൂലിക്കുന്നില്ല. അസദ് വിരുദ്ധ പോരാളികൾക്ക് ആയുധം നൽകി സഹായിക്കാനാണ് അവരുടെ ആഹ്വാനം. അറബ് ലോകത്തെ ആകമാനം ഇളക്കിമറിച്ച പ്രക്ഷോഭ തരംഗങ്ങളോട് അത്ര പ്രിയമില്ലെങ്കിലും ഷിയ വിഭാഗത്തിന്റെ കൈവഴിയായ അലവൈറ്റുകൾ സിറിയ ഭരിക്കുന്നതിനോടുള്ള എതിർപ്പാണ് ആഹ്വാനത്തിന് അടിസ്ഥാനം. ഷിയകൾ ഭരിക്കുന്ന ഇറാനോടുള്ള നിരസം ഇറാന്റെ സഖ്യകക്ഷികളായ സിറിയയോടും ഹിസ്ബുള്ളയോടുമുണ്ട് സുന്നിപക്ഷക്കാരായ അറബ് രാജ്യങ്ങൾക്ക്. അസദിന്റെ കീഴിൽ രാജ്യത്തെ സുന്നി വിഭാഗക്കാർ നേരിടുന്ന ദുരിതവും നീരസത്തിന് ഒരു കാരണമാണ്. ഒരു പുതിയ സുരക്ഷാ സമിതി പ്രമേയത്തിനാണ് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നീക്കം. അതിന് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഉറപ്പാക്കാനും. ഹോംസിലെ നീണ്ടുനിൽക്കുന്ന ആക്രമണങ്ങളെ തുടർന്ന് ബ്രിട്ടൻ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ രാജ്യത്തു നിന്ന് പിൻവലിച്ചിരുന്നു. ആശുപത്രികൾ അസദ് അനുകൂലികളെ മാത്രമാണ് ചികിത്സിക്കുന്നത് എന്നാണ് ആരോപണം. സന്നദ്ധ സംഘടനകളുടെ താൽക്കാലിക ആശുപത്രികളിൽ മരുന്നുകൾ തീർന്നിരിക്കുന്നു. Allah 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 Allah
ജോർദാനാണ് സിറിയ വിട്ടോടുന്ന ജനങ്ങൾക്ക് അഭയം നൽകുന്നത്. ജോർദാനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നത്ര അടുത്താണ് അസദ് വിരുദ്ധ പ്രക്ഷോഭം ആദ്യം തുടങ്ങിയ ദേര പട്ടണം. ദേര ഉൾപ്പെടെയുള്ള പല സിറിയൻ പട്ടണങ്ങളിലേക്കും ദുരിതാശ്വാസ പ്രവർത്തകർക്ക് പോലും പ്രവേശനമില്ല. ഇന്ന് എന്താണ് അവിടുത്തെ യഥാർത്ഥ സ്ഥിതിയെന്ന് അറിയാൻ പോലും മാർഗവുമില്ല. മൊബൈലുകൾ, യൂട്യൂബുകൾ എന്നിവ വഴി പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ആശ്രയം. ഒരു വർഷം തികയ്ക്കുന്ന സിറിയൻ പ്രക്ഷോഭത്തിൽ 7500 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. പക്ഷേ അത് അറിയുന്ന മരണങ്ങളുടെ കണക്കാണ്. ഇപ്പോഴും സിറിയയിൽ ദിവസം 100 എന്ന തോതിലാണ് മരണമെന്ന് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിൽ മുറിവേറ്റ ഫ്രഞ്ച് മാധ്യമപ്രവർത്തകയടക്കം 3 പേരെ കാണാതായത് കഴിഞ്ഞയാഴ്ച. അവർ സുരക്ഷിതരാണെന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ പോലും ആയില്ല. ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരനായ അസദിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉന്നയിക്കാമെന്ന നിലപാടിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഹിലരി ക്ലിന്റൺ. സിറിയയ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പരാതി നൽകാനാണ് ഫ്രാൻസിന്റെ ഉപദേശം. അറബ് പ്രക്ഷോഭത്തിൽ ഏറ്റവും കൂടുതൽ രക്തം വീണിരിക്കുന്നത് സിറിയയിലാണ്. അസദിനെ മുട്ടുകുത്തിക്കാൻ സ്വന്തം ജനങ്ങളുടെ ചോരപ്പുഴകൾക്കും കഴിയില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. അസദിനെ ഇനി അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് ഒരു പക്ഷത്തിന്റെ നിരീക്ഷണം. വരുമാന സ്രോതസ്സുകളെല്ലാം അടഞ്ഞ ഭരണകൂടത്തിന് കീഴടങ്ങേണ്ടി വരുമെന്ന പ്രവചനം മാത്രമാണ് കാർമേഘങ്ങൾക്കിടയിൽ കാണുന്ന ഒരു വെല്ലുവിളിച്ചം.